വന്ന ആദ്യത്തെ ചില മാസങ്ങൾ നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഉമ്മ നിന്ന് കരയും, ഒരു ഭാഗത്ത് നിന്ന് ഞാൻ നിന്ന് കരയും. അപ്പോൾ എങ്ങനെ ഉമ്മാക്ക് പ്രാർത്ഥന എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കിട്ടട്ടെ, എനിക്കും ആഗ്രഹം നിൽക്കാൻ തന്നെയാണ്. പക്ഷേ വീട്ടിലെ ഉള്ള ഒരു സുഖങ്ങളിലൊക്കെ അങ്ങനെ ജീവിച്ച ഒരാൾ എന്നുള്ള നിലക്ക് ഇവിടെ വന്നപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന്, ആദ്യ സമയങ്ങളിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് തന്നെ. ഷെയ്ഖുന ഉസ്താദ് അവരുടെ എപിസ്താദിൻ്റെയും കൂടി കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഉസ്താദിനോട് പറഞ്ഞു, ഏതായാലും ഞാൻ പോവാണ്, ഇതുപോലൊരു മർക്കസ് ബംഗാളിലും വേണം, അതിന് നിങ്ങൾ ഇവിടുന്ന് ആളെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഒരു ചിരിച്ചുകൊണ്ട്, ഉസ്താദ് ഓനങ്ങളെ കൊണ്ടുവന്നു, ഓനെ തന്നെ കൊണ്ടുപോയിക്കോളേ എന്ന് പറഞ്ഞു. അതൊരു ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം, ബംഗാളിലേക്ക് പോരാനുള്ളൊരു കാരണമായി അത് എന്ന് വേണമെങ്കിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ മാജികണ്ഠ വില്ലേജിലാണ്. എൻ്റെ കൂടെ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുഹൈറുദ്ദീൻ ഉറാനി ഉസ്താദ് ഉണ്ട്. ഉസ്താദ് ഏകദേശം 13 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മാജികണ്ഠ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തുന്നതും അതിനുശേഷം 3 വർഷത്തിനുശേഷം സ്ഥാപനം സ്ഥാപിക്കുകയും സ്ഥാപനത്തിൻ്റെ 10th വാർഷികം ഇന്നലെ സമാപിച്ചിരിക്കുകയാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ജീവിതവും ഇവിടുത്തെ അനുഭവങ്ങളും ഉസ്താദിന് ഒരുപാട് പറയാനുണ്ടാവും. വെറും 2 ദിവസം മാത്രം വെസ്റ്റ് ബംഗാളിലുള്ള എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ, കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹക്കീം അസേരി ഉസ്താദ് പറഞ്ഞു വെച്ചിരുന്ന ഈ വീഡിയോ ആരംഭിക്കുകയാണ്. ഹക്കീം ഉസ്താദ് പറഞ്ഞിരുന്നു മദീനത്തിൻ നൂറ് ഉണ്ടാകാനുള്ള സാഹചര്യം, അതിൽ നിന്ന് ആദ്യ ബാച്ച് നൂറാനികൾ ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലേക്ക് ഒരു പുറപ്പെടൽ, ഇറങ്ങിപ്പുറപ്പെടൽ, അതിൽ പെട്ട ഒരാളാണ് സുഹൈറുദ്ദീൻ നൂറാനി ഉസ്താദ്. ഉസ്താദ് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു ബംഗാളിലേക്കുള്ള സുഹൈറുദ്ദീൻ നൂറാനി ഉസ്താദിന്റെ യാത്ര. അപ്പൊ എന്തായാലും ഉസ്താദിൽ നിന്ന് തന്നെ, ഉസ്താദിന്റെ പഠനകാലം മുതല് ബംഗാളിലെ 13 വർഷം വരെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മണിക്കൂറുകളോളം തീർച്ചയായിട്ടും ഈ വീഡിയോ കടന്നുപോകും, പക്ഷേ അത് ഓരോ എപ്പിസോഡുകളായിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഉസ്താദിന്റെ പഠനകാലമാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. കേരളം ഇന്ന് ബംഗാളിലേക്ക് ഉറ്റുമുക്കാണ്. അതായത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങള് ഒരു മർക്കസിന്റെ ദേശീയ മുഖമായിട്ടാണ് ഇന്ന് ബംഗാൾ മാറിയിരിക്കുന്നത്. അപ്പൊ ഉസ്താദിന്റെ പഠനകാലയളവ് എങ്ങനെയായിരുന്നു, പഠനകാലം എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതോടൊപ്പം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുകയാണെങ്കിൽ, പഠനകാലം സാധാരണ എല്ലാ കേരളത്തിലെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ നാട്ടിലെ പ്രത്യേകിച്ച് എൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ പ്രൈവറ്റ് സ്കൂളുകൾ അങ്ങനെ വരുന്നേ ഉള്ളൂ, ഇത്ര വലിയൊരു പബ്ലിസിറ്റി ഉണ്ടായൊരു സമയമല്ല. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങി, അതുപോലെ നാട്ടിലെ മദ്രസയിലും പഠിച്ചു. അങ്ങനെ ഒരു 5ാം ക്ലാസ് വരെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിലും മദ്രസയിലുമായിട്ട് പഠനം പൂർത്തിയാക്കി. പിന്നീട് വെട്ടിച്ചിറ മജ്മഉത്ത് തസ്കിയത്തുൽ ഇസ്ലാമിയ സ്ഥാപനത്തിലെ ബോർഡിംഗ് വിദ്യാർത്ഥിയായി 6ാം ക്ലാസ് മുതൽ ജോയിൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം, അതായത് ഉസ്താദിനെ പലർക്കും അറിയുന്നത് ഒരു ബംഗാളിയായിട്ടാണ്. ഞാനങ്ങനെ പറയുന്നതിൽ എന്തില്ല, ഉസ്താദിനെ ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ അഭിമാനമായിരിക്കും. ഈ ഒരു സമയത്ത് നിൽക്കുമ്പോൾ ഉസ്താദിന്റെ നാടും സ്ഥലങ്ങളൊക്കെ ഒന്ന് നാട് എവിടെയാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ. എൻ്റെ നാട് ആദവനാട് എന്ന് പറയും. ആദവനാട് എന്ന് പറയുന്നത് കുറ്റിപ്പുറം തിരൂര് ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് ആദവനാട് പഞ്ചായത്ത്. അവിടെ ആദവനാട് കിഴക്കേപ്പാട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമം, അവിടെയാണ് വീട്. അപ്പോൾ ഈ സ്കൂൾ പഠനകാലം, അതായത് എൽ പി സ്കൂൾ പഠനകാലം ആദവനാട്ടിലായിരുന്നു. ആദവനാട് പിന്നെ GUPS ആദവനാട് എന്ന് പറയുന്ന UPS സ്കൂളിലാണ്, മാപ്പിള സ്കൂളിലാണ് 5ാം ക്ലാസ് വരെയുള്ള പഠനം. അതോടെ കൂടെ തന്നെ ഇർഷാദ് സുബിയാൻ മദ്രസയിലാണ് 5ാം ക്ലാസ് വരെയുള്ള മദ്രസ പഠനവും ഉണ്ടായത്. അതിനുശേഷമാണ് അവിടെ നിന്ന് വെട്ടിച്ചിറ മജ്മഉത്ത് തസ്കിയത്തുൽ ഇസ്ലാമിയയിലേക്ക് ബോർഡിങ്ങിലെ വിദ്യാർത്ഥിയായി ജോയിൻ ചെയ്യുന്നത്. അപ്പൊ 5ാം ക്ലാസ് മുതൽ നാട് വിട്ടിട്ടുണ്ട്. 6ാം ക്ലാസ് മുതൽ നാട് വിട്ടിട്ടുണ്ട് പറയാം. പിന്നെ 2 വർഷം അവിടെ പഠനം നടത്തി. പിന്നീട് ഹോസ്റ്റലിലെ ജീവിതം മടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി, അന്ന് മടുത്തിട്ടാണ് ശരിക്ക്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലൊക്കെ വീട്ടിലെ എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നും
മാറി ബോർഡിങ്ങിലേക്ക് മാറി നിൽക്കുക എന്ന് പറയുന്നതും ഒരു ഒരു പ്രയാസം, മാനസികമായി വലിയ വലിയ പ്രയാസം അനുഭവിച്ചിരുന്നു. സത്യത്തിൽ ആരും എന്നെ എംപോസ് ചെയ്തിട്ട് നിർബന്ധിച്ചു ബോർഡിങ്ങിലേക്ക് ഉണ്ടാക്കിയതൊന്നല്ല, എൻ്റെ ഒരു താല്പര്യപ്രകാരം തന്നെയാണ് ശരിക്ക്. അതായത് പിന്നെ കസിൻ ബ്രദേഴ്സുമായിട്ട് പല ആളുകളും ഇതുപോലെ ബോർഡിങ്ങിലും മറ്റുമൊക്കെ ആയിട്ട് പഠനം നടത്തിയിരുന്നു. അപ്പൊ അവരെ കണ്ട് പിന്നെ ഞാൻ എന്നെയും അതുപോലെ ബോർഡിംഗ് സ്ഥാപനങ്ങളിൽ കൊണ്ടു ആക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊണ്ടാക്കുന്നത്. പ്രത്യേക താല്പര്യം മറ്റുള്ളവരൊക്കെ ബോർഡിങ്ങിൽ പഠിക്കുന്നു, അപ്പൊ എനിക്കും അങ്ങനെ. അപ്പോ ഇടക്ക് ചിലപ്പോ നമ്മളെ വീട്ടിലെ അന്നത്തെ സാഹചര്യത്തില് എന്താ പിന്നെ എക്സാമിന്റെ മാർക്ക് വരുമ്പോ എന്താ എക്സാമിന് മാർക്ക് കുറയുന്നത് എന്നൊക്കെ ചോദ്യം വരുമ്പോ പലപ്പോഴും അത് എന്നെ ബോർഡിങ് ഉണ്ടാക്കാനിട്ടാണ് എന്നൊരു കാരണം പറയുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബോർഡിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ വിട്ടിച്ചിറ മജ്മയിൽ പോവുകയും അൽഹംദുലില്ല രണ്ടു വർഷം അവിടെ പഠിക്കുകയും ചെയ്യും. മജ്മ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇടത്തരം ഫാമിലിയിൽ നിന്ന് വരുന്ന എന്ന നിലയ്ക്ക് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു വളർച്ചയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ വെട്ടിച്ചിറ മജ്മയിൽ പോകുന്നതോടുകൂടി എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ശൈലിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സത്യത്തിൽ ആറാം ക്ലാസ് മുതൽ തൊപ്പി താഴെ വെച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. തലയിൽ അങ്ങനെ ആറാം ക്ലാസ് മുതൽ തൊപ്പി വെക്കുന്ന ഒരു ശീലം, അത് പിന്നീട് അതിന് ശേഷം ഞാൻ വെട്ടിച്ചിറ മജ്മയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോർഡിംഗ് ഒക്കെ മതിയായി അല്ലെങ്കിൽ മടുത്തിട്ട് തിരിച്ചു പോന്നിട്ട് പോലും പിന്നെ അടുത്തുള്ള ആദവനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഒരു വർഷം പഠനം നടത്തിയത്. അപ്പൊ ആ സമയത്തും ഗവൺമെന്റ് സ്കൂളിൽ പോകുന്ന സമയത്തും എട്ടാം ക്ലാസ്സിലൊക്കെ പ്രത്യേകിച്ച് ആ കാലത്തും അതുപോലെ ഇപ്പൊ പ്രത്യേകിച്ചും എട്ടാം ക്ലാസ്സിലുള്ള ഒരു സമയം എന്ന് പറയുന്നത് വളരെ പിന്നെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ആ സാഹചര്യത്തിൽ അന്നും തൊപ്പി വെക്കാനുള്ള ഒരു അതിനുള്ള ഒരു ഒരു സ്വഭാവം അത് ലഭിച്ചത് മജ്മയിൽ നിന്നാണ് എന്ന് പറയാം. ശരിക്കും ഒരു വിദ്യാർത്ഥിത്വത്തിന്റെ തുടക്കകാലം രൂപപ്പെട്ടത് മജ്മയാണ്. ആ അതെ, ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുവാണെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ ആ സമയത്ത് അങ്ങനെ തൊപ്പി വെക്കുകയും പിന്നീട് ആ സമയത്ത് തന്നെ സംഘടനാ സംവിധാനത്തോട് ഒരു ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് മജ്മയിൽ നിന്ന് കിട്ടിയ ഒരു ഒരു പിന്നെ അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മജ്മയിൽ നിന്ന് കിട്ടിയ ഒരു 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 വലിയൊരു ഒരു സ്വത്താണ്, ഒരു ഒരു ലാഭമാണ്. ആ കാലഘട്ടത്തിൽ സംഘടനയെ ഭയങ്കരമായിട്ട് എടുത്തറിയാനും ആ സമയത്ത് തന്നെ സംഘടനയോട് ചേർന്ന് നിൽക്കാനും ഏത് പുസ്തകം കിട്ടിയാലും എന്ത് പേപ്പർ കിട്ടിയാലും അന്ന് തന്നെ അതിലൊക്കെ SSF നിന്ന് എഴുതി വെക്കുക, SBS നിന്ന് എഴുതി വെക്കുക, അങ്ങനെ ഒരു ഒരു ശൈലി അന്ന് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും സംഘടനാ വിഷയങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അതിനൊക്കെ എത്തുക. മജ്മയിൽ രണ്ടു വർഷം ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂളിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു വർഷം പഠനം നടത്തി. അപ്പോ നാട്ടുകാർ ചോദിച്ചിട്ടില്ല? ഓ, അത് സ്വാഭാവികമാണല്ലോ. അത് എല്ലാവരും ഇങ്ങനെ അങ്ങനെ ഓന് പിന്നെ ബോഡിയും ഉണ്ടാക്കിയിട്ട് ചാടി പോകുന്നതാണ് എന്നുള്ള ഒരു ശൈലിയിലാണല്ലോ പിന്നെ ഉണ്ടാകും. അതെ അതെ, വീട്ടുകാരുടെ അടുത്തുനിന്നും അതുപോലെ പിന്നെ നാട്ടുകാരുടെ അടുത്തുനിന്നൊക്കെ ആ ഒരു ചോദ്യവും ആ ഒരു ചോദ്യത്തെക്കാൾ കൂടുതൽ ആ നോട്ടത്തിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ അതിന്റെ ഭാഗമായിട്ട് ശരിക്ക് മജ്മയിൽ നിന്ന് നിർത്തി പോകുന്നതിന്റെ ഒരു പകരം കൂടിയായിട്ടാണ് ശരിക്കും എന്നെ അന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക്, കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിജയശതമാനമുള്ള സ്കൂളാണ് ആദവനാട് പിന്നെ അന്നത്തെ ഗവൺമെന്റ് ഹൈസ്കൂള്, അവിടെ കൊണ്ടുപോയി ചേർത്തത്. അത് കഴിഞ്ഞ് ഒരു വർഷം അവിടെ പഠിച്ചു. പിന്നീട് നാട്ടിലെ മദ്രസയിലും അതോടുകൂടെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിച്ചു. പിന്നീട് വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയയുടെ സ്കൂളിലാണ് പിന്നീട് പഠിക്കുന്നത്. രണ്ടു വർഷം അവിടെ 9-ഉം 10-ഉം അവിടെ പൂർത്തിയാക്കി. നാട്ടിലെ മദ്രസവും, കാരണം നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അന്ന് സ്കൂള് മർക്കസ് സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ കൂടുതൽ വിജയശതമാനമുള്ള ഒരു സ്കൂളായിരുന്നു. അത് അതിൻ്റെ കാരണം കൊണ്ടുകൊണ്ടായിരിക്കും അന്ന് പ്രൈവറ്റ് സ്കൂളിലേക്ക് മാറ്റി പറിച്ചു നട്ടത്. അൽഹംദുലില്ല അവിടെ നിന്ന് 2001 ബാച്ചില് SSLC പൂർത്തിയാക്കി. പിന്നീട് അൽഹംദുലില്ല കുഴപ്പമില്ലാത്തൊരു മാർക്കോട് കൂടി പൂർത്തിയാക്കി. അതോടുകൂടി നാട്ടിലെ 10-ാം ക്ലാസ് മദ്രസയും നാട്ടിൽ നിന്ന് പൂർത്തിയാക്കി. പിന്നീട് ഇങ്ങനെ പല ആളുകളും പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചില കിതാബുകളൊക്കെ, പ്രത്യേകിച്ച് ആദാബുൽ മുതഅല്ലിം,
അതുപോലെ ഹുലാസയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഓതാറുണ്ട്. അപ്പം അന്ന് തന്നെ ഉസ്താദ് ഇങ്ങനെ പല ദേവ കോളേജിനെ കുറിച്ച് പറയുകയും അവിടെ പോകണമെന്ന് പറയുകയും. പക്ഷേ എനിക്ക് മജ്മയിലുണ്ടായ ബോർഡിങ്ങിലെ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബോർഡിങ്ങിലേക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ ജീവിതത്തോട് ഭയങ്കര ഒരു ഇത് വന്നിരുന്നു. ആ ഇടയ്ക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ പെട്ട ചില ആളുകളൊക്കെ മറ്റു പല സ്ഥാപനങ്ങളിലേക്കും കൊണ്ടുപോകാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടുന്നു എന്നിങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിച്ച മദ്രസയുടെ ആശയവും പിന്നെ ഏകദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശക്തമായി സംഘടനാ സംവിധാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളും, പ്രത്യേകിച്ച് ഞാൻ 7-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ നാട്ടിലെ SBSന്റെ സെക്രട്ടറിയായും അത് പിന്നീട് അതിൻ്റെ പ്രസിഡൻ്റായും മദ്രസയിലെ സമാജത്തിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്കൊക്കെ വന്നതുകൊണ്ട് തന്നെ സംഘടനയായിട്ട് എവിടെ പ്രത്യേകിച്ച് വന്നിരായ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ വരുന്ന പ്രോഗ്രാം അടുത്ത് എവിടെ ഉണ്ടെന്ന് കേട്ടാലും വേറൊരു ഉസ്താദ് എവിടെ വരുന്നുണ്ട് എന്ന് കേട്ടാലും അങ്ങനെ പിന്നെ അപ്പോൾ ആ പ്രോഗ്രാമുകൾക്കൊക്കെ പോകും. അവിടെയൊക്കെ പോയിട്ട് അത് കേൾക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഓർമ്മ പോലും ഉണ്ടാവില്ല, നമ്മുടെ തലാക്ക് സംവാദം അല്ല തലാക്ക് സംവാദം പോലെയുള്ള വിഷയങ്ങൾ, അതുപോലെ മാസപ്പിറവ് പോലെയുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എല്ലാ പ്രോഗ്രാമുകൾക്കും പോകും. അത് ആ പിന്നെ അവിടെ ഉള്ള ചർച്ചകളുടെ വിഷയം നോക്കിയിട്ടല്ല, ആ സംഘടനയോടുള്ള ഒരു 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 പ്രത്യേക പ്രിയം കൊണ്ട് അല്ലെങ്കിൽ ഉസ്താദുമാരോടുള്ള ഒരു പ്രത്യേക പ്രിയം കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായത്. അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ഊർജം അതാണ് ശരിക്കും പിന്നീട് മർക്കസ് ഗാർഡനിലേക്ക് എത്താനുണ്ടായ പ്രേരണ എന്ന് പറയുന്നത്. അതായത് ഹോസ്റ്റലിനോടുള്ള ഒരു ഇതൊക്കെ മാറി, അല്ല അതുണ്ടെങ്കിൽ അതുണ്ടായിരുന്നു ഇല്ല എന്നല്ല, അതുള്ള സമയത്ത് തന്നെ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് പ്രസ്ഥാനത്തോടുള്ള സംഘടനയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ശരിക്കും അങ്ങോട്ട് സ്ഥാപനത്തിലെ ഒരു ഇങ്ങനെ ഒരു മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്ത നയിച്ചത്. അതിൽ വെച്ചാല് വേറൊരു കാര്യം എന്ന് വെച്ചാല് മർക്കസ് ഗാർഡൻ്റെ പ്രഥമ പേജിലാണ് ഉസ്താദ് എത്തിപ്പെടുന്നത്. അപ്പോ അങ്ങനെ ഉണ്ടല്ലോ ഒരു സ്ഥാപനത്തിന്റെ തുടക്കകാലത്ത് കയറിച്ചില്ല എന്നുള്ളത്, അത് എത്രത്തോളം ആ ഒരു ഗാർഡനില് അനുഭവപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ? അത് ചെല്ലുന്ന ഫസ്റ്റ് സമയം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു ഒരു സാഹചര്യത്തിൽ നിന്ന് ആണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സമയത്ത് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ തന്നെ ആദ്യം അജ്മയിൻ്റെ സംഭവം പറഞ്ഞതുപോലെ തന്നെ ഈ ഗാർഡൻ്റെ വിഷയത്തിലേക്ക് എത്തുന്നത് സ്വന്തമായി എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ്. അന്ന് പിന്നെ അള്ളാഹു മഗ്ഫിർലഹു എൻ്റെ മൂത്താപ്പ അദ്ദേഹമാണ് വെട്ടിച്ചിറ മജ്മയിലേക്ക് കൊണ്ടുപോകാനും അവിടുത്തെ വിഷയങ്ങളെ ശ്രദ്ധിക്കാനൊക്കെ കൂടുതൽ മുന്നോട്ട് വന്നിരുന്നത്. വെട്ടിച്ചിറ പിന്നെ അത് കഴിഞ്ഞ് മർക്കസ് ഗാർഡനിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് മൂത്താപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ മൂത്താപ്പം അവിടെ പോയാൽ തിരിച്ചു പോരോ എനിക്ക് എൻ്റെ വിഷയം നിൻ്റെ വിഷയത്തിൽ പേടിയുണ്ട്, പിന്നെ ഈ ചെറിയ മൂത്താപ്പനെ കൂട്ടി പോയിക്കോ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ മൂത്താപ്പയാണ് അന്ന് കൂടെ ഇൻ്റർവ്യൂവിന് വന്നതും ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. കാരണം ഉപ്പ അന്ന് മുതലേ ഉപ്പ പുറത്താണ്, ഗൾഫിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ല ആ ഒരു സാഹചര്യത്തെയൊക്കെ അതിജീവിക്കാൻ അന്ന് പ്രത്യേകിച്ച് ഉമ്മ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ എപ്പോൾ ഫോൺ ചെയ്യുമ്പോഴും മോൻ അവിടെ തന്നെ നിൽക്ക്, നല്ല പഠിക്ക്, അങ്ങനെ ഒരു ഒരു പ്രത്യേക മോട്ടിവേഷൻ. ചിലപ്പോൾ വിളിച്ചിട്ട് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഗാർഡനിലൊക്കെ വന്ന് ആദ്യത്തെ ചില മാസങ്ങൾ നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഉമ്മ നിന്ന് കരയും, ഒരു ഭാഗത്ത് ഞാൻ നിന്ന് കരയും. അപ്പോൾ എങ്ങനെ ഉമ്മാക്ക് പ്രാർത്ഥന എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കിട്ടട്ടെ, എനിക്കും ആഗ്രഹം അവിടെ നിൽക്കാൻ തന്നെയാണ്. പക്ഷേ വീട്ടിലെ ഉള്ള ഒരു സുഖങ്ങളിലൊക്കെ അങ്ങനെ ജീവിച്ച ഒരാൾ എന്നുള്ള നിലക്ക് ഇവിടെ വന്നപ്പാടം പിടിച്ചു നിൽക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന്, ആദ്യ സമയങ്ങളിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ദർശിപ്പിടിച്ച മുത്താലിങ്ങൾക്ക് ശരിക്ക് പറയാൻ പറ്റും, ഉമ്മ ഒരു ഭാഗത്തുനിന്ന് നിന്ന് കരയുക, നമ്മളിവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്ന് കരയുക, ഉമ്മാന്റെ ഒരു വല്ലാത്തൊരു മോട്ടിവേഷൻ, ഇവിടെ എങ്ങനെയെങ്കിലും നിന്നുകൊണ്ട് എന്ത് പ്രയാസങ്ങൾ പറയുമ്പോൾ ഉമ്മ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു മോട്ടിവേഷൻ, അത് ഞാനും ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അതുപോലെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ പറയായിരുന്നു, ഞാൻ എനിക്ക് വേണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഹത്ത് ഓതിയിട്ടുണ്ടാവുമെന്ന് പറയുന്നു. വെട്ടിച്ചിറ മജ്മയിൽ നിന്നൊരു തവണ ചാടി പോന്നപ്പോൾ അത് ഉസ്താദുമാരെടുത്തുന്നതൊന്ന് പൊരുത്തപ്പെടിക്കാൻ വേണ്ടിയും മറ്റൊക്കെ വേണ്ടിയിട്ട് ഹത്തം നേർച്ചയാക്കുക. അതുപോലെ ഗാർഡനിൽ പോയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഹത്തം നേർച്ചയാക്കുക
അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് അൽഹംദുലില്ലാ കടന്നു വരുന്നത്. അതെ, ഒരു ഒരു മുത്തല്ലിമ അവരെ ബിരുദം കരസ്ഥമാക്കി രൂപാന്തരപ്പെടുമ്പോ എത്രത്തോളം നേർച്ചകളും ഖത്മകളും ഉമ്മമാരെ ഓതി തീർക്കുക എന്നുള്ളത് ഞാനൊക്കെ ശരിക്കും അനുഭവിച്ചതാണ്. എന്നിരുന്നാലും അങ്ങനെ അൽഹംദുലില്ലാ മർക്കസ് ഗാർഡനിലെത്തി. അതെ, അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഹക്കീം അസീർ ഉസ്താ പറഞ്ഞു, അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്, അതായത് മർക്കസ് ഗാർഡൻ രൂപാന്തരപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഉസ്താ പറഞ്ഞ എന്താ, ഉസ്താന്റെ യാത്രകളാണ്. അതെ, യാത്രകൾ ചെയ്ത് സാധാരണ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലയാളവും അറബിയും എന്നതിലുപരി ഉറുദുവും മറ്റ് ലാംഗ്വേജുകളും ഒക്കെ രൂപാന്തരപ്പെടുത്തി അല്ലെങ്കിൽ പഠനവിഷയമാക്കി അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുക എന്നുള്ള രീതിയായിരുന്നല്ലോ. അങ്ങനെയാണ് ഉസ്താദ് ഇന്നലെ പറഞ്ഞത്. ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉസ്താദ് പറയുകയാണെങ്കിൽ, അതെ ഉസ്താദ് പ്രത്യേകിച്ച് ഗാർഡനിൽ വന്ന സമയത്ത് തന്നെ, വന്ന ആദ്യ സമയങ്ങളിൽ തന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നര ഹക്കീം ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ തന്നെയായിരുന്നു. അതിൽ ഉസ്താദിന് മോട്ടിവേഷൻ ആയിരുന്നു. അതുപോലെ പിന്നെ അന്ന് നമ്മുടെ നമ്മുടെ മറ്റു എല്ലാ ഉസ്താദുമാരും, വെണ്ണക്കോട് അബൂബക്കർ സഖാഫി ഉസ്താദ്, അതുപോലെ മുഹമ്മദ് സഖാഫി ഉസ്താദ് തളീക്കര, പിന്നെ കക്കാട് മുഹമ്മദ് വൈസി ഉസ്താദ്, ഇങ്ങനെ പിന്നെ വഫാസാർ, സബൂർ തങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് വളരെ ചുരുങ്ങിയ ഫാക്കൽറ്റീസായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അവരൊക്കെ പിന്നെ ഒരുപാട് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തരും. പക്ഷെ ഹക്കീം ഉസ്താദിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ യാത്രകളായിരുന്നു. ഉസ്താദ് എവിടെയെങ്കിലും പോയി വന്നാൽ ഉസ്താദ് ആ യാത്രയെ കുറിച്ച് പറയും, അനുഭവങ്ങൾ പറയും. അല്ലെങ്കിൽ ഉസ്താദ് ഗാർഡനിലേക്ക് ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ ഉസ്താദിന് കൂടെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഉസ്താദ് ഓരോ ആളുകളെ കൊണ്ടുവന്ന് ഉസ്താദിന് ഉസ്താദ് അവരുടെ ആ സ്പെഷ്യാലിറ്റീസ് ഉസ്താദ് പരിചയപ്പെടുത്തി തരും. ഷൗക്കത്ത് മിസ്ബാഹി അന്ന് ആഫ്രിക്കയിലായിരുന്നു, ഇപ്പോൾ ന്യൂസിലാൻഡിലുള്ളത്. അദ്ദേഹത്തെ ഒരു തവണ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ നമ്മുടെ അസീസ് പയ്യോളി മുമ്പ് ഡൽഹി ഓഫീസിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഓരോ നാട്ടിലും ഹിദ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇവൻ നമ്മുടെ അബ്ദുൽ സത്താർ മലബാരി, അദ്ദേഹത്തെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതിന് ഉസ്താദ് ലിഫ്റ്റിൻ്റെ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോഴേക്ക് കൂടെയുള്ള ആളെടുത്ത് നമ്പർ വാങ്ങി, അദ്ദേഹത്തെ പരിചയപ്പെടുത്തി നമ്പർ വാങ്ങി അദ്ദേഹത്തെ കോണ്ടാക്റ്റ് പുതുക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ, അതായത് വിദേശികളും സ്വദേശികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളെ ഉസ്താദ് കൊണ്ടുവരികയും പരിചയപ്പെടുത്തി തരികയും ഓരോ നാട്ടിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് ചെയ്യുകയും, ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഷൗക്കത്ത് മിസ്ബാഹി വന്ന സമയത്ത് അദ്ദേഹം ആഫ്രിക്കയിലെ ദാവാ സാധ്യതകളെക്കുറിച്ച്, അപ്പോൾ അന്ന് ആ ഒരു ഏകദേശം ആ ഒരു വീക്ക് ഇങ്ങനെ ഒരു നമ്മളെ പരസ്പരം ഇങ്ങനെ സംസാരിക്കുമായിരും, അതിന് നമ്മളൊക്കെ ഉഗാണ്ടയിലേക്കാണ് പോകുന്നത് എന്ന്. അങ്ങനെ ആ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ആ ഒരു സമയത്ത് തന്നെയാണ് അതിൻ്റെ ആ അടുത്ത വീക്കിലാണ് നമ്മളെ വീക്ക് പിന്നെ മന്ത്ലി ലീവ് വരുന്നത്. അങ്ങനെ ആ സമയത്ത് വീട്ടിലേക്ക് പോയപ്പോൾ നമ്മുടെ ഒരു ഒരു കസിൻ ബ്രദർ നമ്മുടെ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താ സുഹേർ എന്താ ഇനി അടുത്ത പ്രോഗ്രാം എന്താ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ അഭിമാനപൂർവ്വം ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഉഗാണ്ടയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ ഓർമ്മ വരും. അപ്പോ അവ എന്തിനാ ഉഗാണ്ട, അവിടെ പോയിട്ട് ഹിദ്മ ചെയ്യണം, അതിനു വേണ്ടി പോകുന്നു എന്ന് ആ രൂപത്തിലേക്ക് ഇങ്ങനെ നമ്മുടെ മാനസികമായി പിന്നെ ഇങ്ങനെ എന്താ പറയുക അതിനെ മാറ്റിയെടുക്കാൻ ഉസ്താദിൻ്റെ യാത്രകളും ഉസ്താദിൻ്റെ യാത്രകളിലുള്ള ഉസ്താദിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് ഉസ്താദിൻ്റെ കൂടെയുള്ള യാത്രകൾ നിരന്തരമായി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റമദാനിലൊക്കെ ഉള്ള ഉസ്താദിൻ്റെ കൂടെയും പിന്നെ ഒറ്റയ്ക്കുള്ള യാത്രകളും എല്ലാം ഇത് പിന്നെ ഭാഷയെ പഠിക്കാനും ഭാഷയെ അറിയാനും ഒക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉസ്താദിൻ്റെ കൂടെ ആദ്യത്തെ യാത്ര, കേരളത്തിൻ്റെ പുറത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ആദ്യത്തെ യാത്ര ഉള്ളാളത്തേക്കാണ്. അന്ന് ഉസ്താദ് ഞങ്ങളെ കൂടെ ബസ്സിൽ ഉസ്താദ് ഫുൾ അവിടെ വരെ, ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട എന്തെല്ലാം അമലുകളുണ്ടോ അതൊക്കെ യാത്രയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും, സൂറത്തുൽ വാഖിയ, തബാറക്ക, അങ്ങനെ തുടങ്ങി യാസീൻ, അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഓരോ സമയം ടൈം ടു ടൈം അതൊക്കെ ചെയ്ത് അങ്ങനെ ഉള്ളാളത്തേക്ക് പോകുന്നു. അവിടുത്തെ കുറേ വിഷയങ്ങൾ അവിടുത്തെ ബസ്സിൽ, പിന്നീട് ബോർഡറിൽ നമ്മളെ വണ്ടി നിർത്തി വേറെ അവിടുന്ന് പിന്നെ ഗവൺമെൻറ് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു ബേസ് മുതലുള്ള എല്ലാ വിഷയങ്ങളും ഉസ്താദ് പരിചയപ്പെടുത്തരികയും അവിടെ ആളുകളായിട്ട് പരിചയപ്പെടേണ്ട രൂപങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തരികയും ഒക്കെ പ്രാക്ടിക്കൽ, അതെ, അങ്ങനെയാണ് ഉസ്താദിൻ്റെ ഒരു ഫസ്റ്റ് യാത്രയുടെ അനുഭവം ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നത്. പിന്നീട്
അതിനുശേഷം പ്ലസ് ടു കഴിഞ്ഞ അതേ ആ സമയത്താണ് ഉസ്താദിൻ്റെ കൂടെ ഒരു ലോങ് ട്രിപ്പ് അന്ന് ചെയ്യുന്നത്. അന്ന് കോഴിക്കോട് നിന്ന് നമ്മുടെ മുംബൈയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ലോങ് അന്നത്തെ ലോങ് റൂട്ടാണ്. അന്ന് ഞങ്ങള് ഫസ്റ്റ് ആദ്യമായിട്ട് കേരളത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന മംഗലാപുരത്തേക്ക്, അതെ ഉള്ളാളത്തേക്കാണ്. പിന്നീട് ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ ഇവിടേക്ക് മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്നു. മുംബൈയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് ഒരു ജിജ്ഞാസയോടു കൂടിയാണ് ശരിക്ക് അന്നത്തെ ഒരു യാത്ര. പക്ഷെ അന്ന് സ്ലീപ്പർ ക്ലാസ് പിന്നെ സ്ലീപ്പർ ഇതിൽ ഉസ്താദിൻ്റെ ടിക്കറ്റൊക്കെ എല്ലാവരും ശരിയാക്കി അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ 16 ആളോ മറ്റ് 18 ആളുള്ള ഒരു ഗ്രൂപ്പ് നമ്മളെ ഫസ്റ്റ് ബാച്ച് എല്ലാവരും ഒന്നിച്ച് അന്ന് ഗാർഡൻ നിന്നൊക്കെ കിട്ടിയ ഒരു യാത്ര ഇപ്പോൾ ഭയങ്കര രസകരമായി വല്ലാതെ പിന്നെ ഉസ്താദുമാരും നാട്ടുകാരൊക്കെ തരുന്ന ഭയങ്കര യാത്രയപ്പ് അങ്ങനെ മുംബൈയിലേക്ക് വരുന്നു. മുംബൈയിൽ ഒരു ദിവസം ഉസ്താദ് ഫസ്റ്റ് ദിവസം ഉസ്താദ് നമ്മളെ ഒരാളെടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചു, ബാന്ദ്രയിലുള്ള ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചു. പിന്നെ ഉസ്താദ് ദുബൈയിലേക്ക് പോയി, ഞങ്ങൾ ഒറ്റക്കായി പോയി. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇനി നിങ്ങളെ പണി നിങ്ങൾ എടുത്തോളുക എന്നുള്ളതാണ് അതിൻ്റെ ആശയം. അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി നടക്കാനും അപരിചയം. പക്ഷേ നമ്മൾ ആ കൊണ്ട് ഏൽപ്പിച്ച ആളുകൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടുന്ന് ബാന്ദ്രയിൽ നിന്ന് ഒരാൾ ഭീവണ്ടിയിൽ നിന്ന് ഒരാൾ വരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഭീവണ്ടിയിലേക്ക് യാത്ര ചെയ്യുന്നു. പിന്നെ മുംബൈയുടെ എല്ലാ ഭാഗത്തേക്കും അവരുടെ കൂടെ ഇങ്ങനെ നാട് കാണൽ എന്നതിലപ്പുറം നാട് കണ്ടുകൊണ്ട് അവിടെയുള്ള ആളുകളൊക്കെ പരിചയപ്പെടുക, അവരോട് കോണ്ടാക്ട് ഉണ്ടാക്കുക, പിന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ള ഉറുദു വെച്ച് സംസാരിക്കുക, അതെ അതെ ഉള്ള ഉറുദു വെച്ച് സംസാരിക്കുക. പിന്നെ നമ്മളെ സ്ഥാപനത്തെയും പ്രസ്ഥാനത്തെയും ഒക്കെ അവർക്ക് പരിചയപ്പെടുത്താൻ, നമ്മളുടെ അടുത്ത് ഭാഷ വളരെ വീക്കാണ്, ഉള്ള ഭാഷ കൊണ്ട് സ്ഥാപനത്തെയും സ്ഥാപനങ്ങളെയും നമ്മുടെ പ്രസ്ഥാനത്തെയും സംവിധാനങ്ങളൊക്കെ പരിചയപ്പെടുത്തുക. അങ്ങനെ ഒരു ഒരു പിന്നെ ഒരു ഒരു രൂപത്തിൽ നമ്മൾ ഏകദേശം ഒരു മാസം മുംബൈയിൽ കറങ്ങി നടന്നു. അപ്പോൾ അന്നത്തെ അന്ന് റമദാനിലാണല്ലോ, റമദാനിലെ നോമ്പും അവിടുത്തെ ആ നോമ്പിൻ്റെ സാഹചര്യങ്ങളും അവിടുത്തെ ഓരോ കുടുംബങ്ങൾ നോമ്പിന് മൊത്തത്തിൽ നോമ്പിനുണ്ടാകുന്ന ആ ഒരു സാഹചര്യ മാറ്റങ്ങളൊക്കെ ശരിക്ക് നമ്മൾ കണ്ടു മനസ്സിലാക്കി. നമുക്കെന്തായാലും ബംഗാൾ അനുഭവം, ബംഗാൾ നോമ്പുകാലം അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യണം. അതെ, ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെയാണ് ഉസ്താദിൻ്റെ പിന്നീട് അടുത്ത വർഷം ഉസ്താദ് നമ്മളെ ആദ്യത്തെ യാത്ര കുറേ ആളുകൾ ഒന്നിച്ചായിരുന്നല്ലോ, പിന്നീട് ഉസ്താദ് അതിനെ ഗ്രൂപ്പാക്കി തിരിച്ചു. അതിനെ ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വിട്ടു. അതിൽ ഞാനും അലി നൂറാനിയും അന്നൊരു അലീഷാ നൂറാനി, അതുപോലെ ഒരു റഹീം പുല്ലൂരാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ ഫിറോസ് ഖാൻ, അല്ലാഹുമ്മ ഫിർലഹു, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അവരും ഞങ്ങൾ 4 പേരും കൂടിയാണ്, ഞങ്ങൾ 4 പേരും കൂടി ഉസ്താദ് അന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു. അന്ന് ആദ്യമായിട്ട് ഡൽഹിയിൽ പോയി. അങ്ങനെ ഡൽഹിയിൽ ഇതുപോലെ തന്നെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും അവരോട് പ്രസ്ഥാനത്തെയും സ്ഥാപനങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്താനൊക്കെ ഒരു അവസരം ഉണ്ടായി. ഇതൊക്കെ ഈ ഗാർഡനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പിന്നീട് കുറച്ചുകൂടി സ്വഭാവം മാറി, നമ്മൾ ബോംബെയിൽ പോയി വന്നതോടുകൂടി നമ്മളവിടുന്ന് കുറച്ച് നേരത്തൊക്കെ പഠിച്ചു വന്നു. അങ്ങനെയാണ് ശരിക്കും കേരളത്തിൽ ആ ഒരു നേരത്തിൻ്റെ ആ ഒരു ഒരു സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഏകദേശം അതേ സമയത്ത് തന്നെ നമ്മുടെ ഒരു സമ്മേളനത്തിലേക്ക് ഉസ്താദ് കുറച്ച് CD കൊണ്ടുവന്നിട്ട് അത് കോപ്പി, നമുക്ക് അന്ന് കോപ്പിറൈറ്റ് ആണ്, അന്ന് CD ഒരു മാസ്റ്റർ CD ഇട്ടിട്ട് കുറേ ഒന്നിച്ച് CD വെച്ച് അതിലേക്ക് റൈറ്റ് ചെയ്യുക, എന്നിട്ട് അതൊരു പിന്നെ കവറിലിട്ടിട്ട് അത് വിൽപ്പന നടത്തുക. അങ്ങനെ വിൽപ്പന നടത്തിയ ഉവൈസുൽ ഖാദിറിൻ്റെ ഒക്കെ കുറേ CD നമ്മൾ അങ്ങനെ വിറ്റു. അങ്ങനെ നാട്ടിലൊക്കെ ഒരു അള്ളാ 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 എന്നുള്ള ആ ഒരു നേരത്ത് അത് ഭയങ്കര വ്യാപകമായി. എല്ലാ മജ്ലിസുകളിലും പ്രത്യേകിച്ച് ഉസ്താദിനെ ഉസ്താദിനെ ഉസ്താദ് ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അവിടെ പുക്കാറോ യാ റസൂലുള്ള എന്നുള്ള സെല്ലു, യെസ് അതെ. അപ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും ഉസ്താദ് പാടിപ്പിക്കും. അത് നമ്മുടെ എങ്ങനെയൊക്കെ അശ്രക്കയോട് കൂടെ അത് സിങ്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ള റിസർച്ചുകൾ നമ്മളുടെ അടിയിൽ തന്നെ ഉണ്ടായി. അങ്ങനെ അത് തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും. മഷാല്ലാ, ഒരു ആ ഒരു വർഷം കൊണ്ട് ഉസ്താദ് വെള്ളിയാഴ്ച ഉസ്താദ് എവിടെയാണെങ്കിലും ഉസ്താദ് അവിടെ എത്തും. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഉസ്താദ് അവിടെ വന്നിട്ട് പിന്നെ ഒരു നയത്തിൻ്റെ സദസ്സായിരിക്കും ഏകദേശം അസറ് വരെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി പാടും. അങ്ങനെ ഒരു പ്രാക്ടീസിങ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹിയിലൊക്കെ പോയി വന്നപ്പോഴേക്ക് നമ്മൾ ഓരോ സ്ഥലത്തെയും റിപ്പോർട്ടിംഗ് രൂപത്തിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും,
അങ്ങനെ ആ ഒരു റിപ്പോർട്ടിംഗ് സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ അതെ മാറാൻ തുടങ്ങി. അടുത്ത വർഷം വീണ്ടും പല ആളുകളെയും പല സ്ഥലങ്ങളിലേക്ക് വിട്ടു. എന്നെ അന്ന് ഉസ്താദ് പറഞ്ഞയച്ചത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ മർക്കസിൻ്റെ പ്രചരണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് ഒന്നോ രണ്ടോ കോണ്ടാക്ട് ചെയ്യുന്നു, ഇവരെ പോയി പരിചയപ്പെടണം, ഇവരെ ത്രൂ പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തണം, മർക്കസിനെ പരിചയപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ബാംഗ്ലൂർ പോയി കുറേ ആളുകളെ കണ്ടു, വലിയ വലിയ പണക്കാരായ ആളുകളെ തന്നെ കണ്ടു. അവർക്ക് മർക്കസിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അവരെ മർക്കസിലേക്ക് അവർ ലിങ്ക് ചെയ്യാനും മറ്റൊക്കെ അന്ന് സാധിച്ചു. അങ്ങനെ ആണ് യാത്രയുടെ ഒരു ഒരു ഗാർഡനിൽ പഠിക്കുന്ന ആ സമയത്ത് തന്നെ ഇങ്ങനെ, അതോടുകൂടെ തന്നെ ഗാർഡനിൽ പഠിക്കുന്ന അതേ സമയത്ത് തന്നെ അൽഹംദുലില്ലാ സംഘടനാ പ്രവർത്തനത്തിന് ഒരു വലിയ ഒരു സാധ്യത, അല്ലെങ്കിൽ വലിയൊരു ഒരു 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 സംവിധാനം അന്ന് തുറക്കാൻ സാധിച്ചു. അന്ന് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് അന്ന് പഞ്ചായത്ത് സിസ്റ്റമാണ്, അന്ന് പഞ്ചായത്തിൻ്റെ ആദവനാട് പഞ്ചായത്ത് SSF സെക്രട്ടറിയായും പിന്നീട് പ്രസിഡൻ്റായും ഒക്കെ ഉണ്ടായി. 2005 അന്ന് നമ്മുടെ SSF ജില്ലാ സമ്മേളനം നടക്കുന്ന സമയം, അന്ന് ഫിത്യത്ത് സദാദിൽ ഒരു മെമ്പറായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ ഡിവിഷൻ കമ്മിറ്റിയിലേക്ക് വരാനൊക്കെ സാധിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ നമ്മുടെ യുഗം അവിടെ അവസാനിക്കുക, നാട്ടിലെ യുഗം അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് 2007 ഏകദേശം ആയപ്പോഴേക്ക് തന്നെ അവിടുന്ന് നാട്ടിൽ നിന്ന് മുഴുവനായിട്ട് പറിച്ച് ഡൽഹിയിലേക്ക് പോരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. ഏഴിലാണ് ഡൽഹിയിലേക്ക് പോരുന്നത്. അപ്പോൾ അതുവരെയുള്ള ഒരു സമയം അൽഹംദുലില്ലാ മർക്കസ് ഗാർഡനിൽ നിന്ന് പൂർണ്ണമായും ഒരു പിന്നെ ഉറുദു പഠിക്കാനും ഈ ദേശങ്ങളെ അറിയാനും സാഹചര്യങ്ങളെ പഠിക്കാനൊക്കെ ഉള്ള ഒരു വലിയൊരു ഒരു സംവിധാനങ്ങൾ, വലിയൊരു ഒരു ഓപ്പണിങ്സ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അത് തുറന്നു തന്നു എന്ന് തന്നെ പറയണം. ഉസ്താദ് ഒരുപാട് നമുക്ക് ഫ്രീഡം തന്നുകൊണ്ട് നമ്മളെ ഒരുപാട് വർക്ക് ചെയ്യിപ്പിച്ചു. ഓരോരുത്തരെയും ഉസ്താദ് ശരിക്ക് എന്തിനൊക്കെ എങ്ങനെയൊക്കെ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഉസ്താദ് ഓരോരുത്തരെയും ശരിക്കും മനസ്സിലാക്കി ഉസ്താദ് ഓരോരുത്തരും പ്ലേസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആദ്യ ബാച്ചിൽ 26 ആള് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മുടെ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത്, നമ്മൾ ക്ലോസ് ആവുന്ന സമയത്ത് ഞങ്ങൾ 24 ആളുകളാണുള്ളതെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ. ഏകദേശം എല്ലാ ആളുകളും, രണ്ടാളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും ഡൽഹിയിലേക്ക്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് PG വേണ്ടി പോന്നു. ഒരാൾ മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരാൾ പോയി. 2007 വരെ മർക്കസ് ഗാർഡനിൽ ദർസി ജീവിതവും അതോടൊപ്പം ദർസി ജീവിതത്തിനപ്പുറം തന്നെ ഒരുപാട് പ്രാക്ടിക്കൽ അനുഭവങ്ങൾ. അതെ. പിന്നെ അതോടൊപ്പം ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തു. അതെ, ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തു. ഏത് വിഷയത്തിലായിരുന്നു ഡിഗ്രി? ഞാൻ BA Arabic. ഞങ്ങൾ ബാച്ച് ഫുൾ ആയിട്ട് BA Arabic ആയിരുന്നു. അതെ. ഫസ്റ്റ് ബാച്ച്. അതിനുശേഷം ഡൽഹിയിലേക്ക്, ഡൽഹിയിലേക്ക് PG വേണ്ടി പോന്നു. നമുക്കെന്തായാലും ഡൽഹി അനുഭവങ്ങളോട്, ഡൽഹി അനുഭവം കൂടിയാണല്ലോ പഠനകാല ജീവിതം. അതെ അതെ. അതുകൂടെ നമുക്ക് സംസാരിച്ച് ഈ വീഡിയോ എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം. ഡൽഹിയിൽ ആദ്യം ഇതുപോലെ നമ്മൾ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ അവിടെ മെറിറ്റിലായിരുന്നു, അവിടെ അഡ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മെറിറ്റിൽ നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഫസ്റ്റ് കട്ട് ഓഫ് ലിസ്റ്റ് വന്നു. അതിൽ എൻ്റെ ഒന്നും പേരില്ല. അപ്പോൾ കുറച്ചാളുകൾക്കൊക്കെ പേരുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉസ്താദിനെ കാണുക എന്നുള്ള നിലക്ക് വന്ന സമയത്ത് ഉസ്താദ് അന്ന് ചോദിച്ചു, സുഹൈർ ഡൽഹിയിൽ എവിടെയെങ്കിലും പിന്നെ ഉറപ്പിക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നമ്മളൊരു പള്ളിയുടെ സംഘബുനിയാദിന് വേണ്ടിയിട്ട്, കല്ലിടാൻ വേണ്ടിയിട്ട് ഒരു അംബാസിഡറുടെ കൂടെ അസീസ് ക കൊണ്ടുവരുന്നു ഒരു സ്ഥലം. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ചോദിച്ചു, ലോണിയാണോ? അതെ, ലോണിയിൽ. ആ ലോണിയിൽ അവിടെ നമ്മൾ പോയിരുന്ന, അവിടെ ഒരു നമുക്കൊരു ഒരു വൈബിളുള്ള സ്ഥലമാണ് തോന്നുന്നത്. കാരണം കുറേ ദൂരമല്ലേ, അവിടെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, താമസിക്കാനും മറ്റൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നു അന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വെച്ചതാ. അങ്ങനെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദിനോട് ഡൽഹിയിൽ കിട്ടിയില്ല, ഹൈദരാബാദിൽ കൊടുത്തിട്ടുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, അവിടെ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഡൽഹിയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് തന്നെ പോയാൽ മതി. അതെ.
എനിക്ക് സത്യത്തിൽ എനിക്ക് താല്പര്യം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാനായിരുന്നു. മീൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വിഷയത്തിലേക്ക് പോകാനാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിനോട് ഇങ്ങനെ തോന്നുന്ന പുസ്തകം ഡൽഹിയിൽ കിട്ടുകയാണെങ്കിൽ ഏതാനും കുഴപ്പമില്ല, ഡൽഹിയിൽ തന്നെയാണ് നല്ലത്. അതൊന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടുന്ന് ഫോണൊന്ന് സെക്കൻഡ് കട്ട് ഓഫ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഡൽഹിയിലേക്ക് പാക്ക് ചെയ്തു. ഡൽഹിയിൽ പോയി ക്ലാസ്സുകളൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒരേ ഹോസ്റ്റലിൽ 7 വർഷം ഒന്നിച്ച് താമസിച്ചവരാണ്, ഒന്നിച്ച് പഠിച്ചവരാണ്, ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ തന്നെ ഇപ്പോഴും ഒരേ ക്ലാസ് തന്നെയാണ്, ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരേ ക്ലാസ്സിലാണ്. ഹോസ്റ്റലിലും അല്ലെങ്കിൽ പിന്നെ മർക്കസിൻ്റെ ഓഫീസിലാണ് താമസം, ദരിയാഗഞ്ചില്. അവിടെയും ഒന്നിച്ച് തന്നെയാണ്. അപ്പോൾ അസീസ് ഖാനോട് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും നിൽക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അപ്പോൾ അസീസ് ഖാൻ പറഞ്ഞു അന്ന് നമ്മൾ ലോണി പോയി, അതിൻ്റെ അപ്പുറത്ത് വേറൊരു പള്ളി 2000-ൽ ഉണ്ടാക്കിയൊരു പള്ളിയുണ്ട്, അവിടെ റൂമുണ്ട്, അവിടെ നിൽക്കാൻ പറ്റുമെന്ന് അവിടെ ഒരാളുണ്ട്, അയാളോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഓക്കെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അന്ന് ഞാനും മറ്റൊരു സുഹൃത്തും ഞങ്ങൾ രണ്ടാളും ഇത് കാണാൻ വേണ്ടി, സ്ഥലം കാണാൻ അവിടെ നിൽക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടി പോയതാണ്. പോകുന്ന സമയത്ത് സിദ്ദീഖ് നൂറാനി പറഞ്ഞു ഞാനും പോരുന്ന്, നിൽക്കാനല്ല കാണാനാണ് എന്ന് പറഞ്ഞു അവരും കൂടെ വന്നു. അങ്ങനെ ഈ കാണാൻ പോയ, നിൽക്കാൻ തീരുമാനിച്ചു പോയ ഞാനും മറ്റൊരു സുഹൃത്തും പിന്നെ അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ ഒരു വൈബ് അല്ലാതെ പറ്റില്ല. അപ്പോൾ സിദ്ദീഖ് നൂറാനി പറഞ്ഞു സുഹൈർ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളുടെ കൂടി അവിടെ ലോണിയിൽ സ്ഥിരതാമസാക്കി. ലോണിയിലെ റസാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ താമസാക്കി. അവിടെ താമസാക്കി അവിടെ നമ്മൾ മദ്രസ സ്റ്റാർട്ട് ചെയ്തു. ആ വർഷം തന്നെ അൽഹംദുലില്ലാ ഒരു റബീഉൽ അവ്വൽ പ്രോഗ്രാമൊക്കെ വെച്ചു. അവിടെ SSF ഉണ്ടാക്കി. ആദ്യത്തെ SSF ദേശീയ തലത്തിലുള്ള ലോക്കൽ യൂണിറ്റ് ലോണിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ യൂണിറ്റ് ലോക്കൽ യൂണിറ്റ് എന്ന്, കാരണം അലിഗറിൽ ക്യാമ്പസ് യൂണിറ്റ് അലിഗറിൽ അതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ലോക്കൽ യൂണിറ്റ് പിന്നെ ലോണിയിലാണ് ആദ്യത്തെ യൂണിറ്റ്. അവിടെ യൂണിറ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത അപ്പുറത്തുള്ള കടുക്കടി സ്റ്റേഷൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ യൂണിറ്റ് ഉണ്ടാക്കി. പിന്നെ അങ്ങനെ അൽഹംദുലില്ലാ ആ മദ്രസയെ പിന്നെ വിപുലീകരിച്ച് ഉസ്താദ് തന്നെ അവിടെ ഒന്ന് രണ്ടാളുകളെ പോയി കാണാൻ വേണ്ടി പറഞ്ഞു, ലാൻഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഒരു ആ ലാൻഡിലെ ഒരു പള്ളിയും പിന്നീട് ഒരു മദ്രസയും ഒരു പ്രൈമറി സ്കൂളും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ അവിടെ ഡെവലപ്പ് ചെയ്തു. ഒരു പഠനം പൂർത്തിയാകുമ്പോഴേക്ക് ഉസ്താദ് എല്ലാവരെയും തിരിച്ചു വിളിച്ചു. രണ്ടു വർഷം ഡൽഹിയിൽ നിന്ന്, അതായത് സനദ് തന്നിട്ടില്ല, സ്ഥാപനത്തിൽ നിന്ന് നമ്മള് പിന്നെ ഉപരിപഠനത്തിന് വേണ്ടി പോയതാണ്. അത് നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഉസ്താദ് എല്ലാവരെയും എക്സാം കഴിയുന്ന സമയത്ത് ഉസ്താദ് എല്ലാവരെയും കൂട്ടിയിട്ട് അവിടെ തന്നെ ഡൽഹിയിൽ ഉസ്താദ് വരുമ്പോ എല്ലാവരും ഒന്നിച്ച് കൂട്ടിയിരുന്നു. അങ്ങനെ കൂട്ടിയിട്ട് ഉസ്താദ് ഇനി എന്താണ് അടുത്ത പ്ലാന്, അപ്പൊ എല്ലാവരും കൂടി മർക്കസിലേക്ക് തിരിച്ചു വരണം. അവിടെ ഇഹ്റാമിലെ ഒരു കോഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് സംബന്ധമായിട്ട് കോഴ്സ് ഉണ്ട്, അത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാം എന്ന രൂപത്തിൽ ഉസ്താദ് പറഞ്ഞു. അങ്ങനെയാണ് അൽഹംദുലില്ലാ പിന്നീട് മർക്കസിലേക്ക് വരുന്നത്. ഡൽഹിയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം മർക്കസിൽ, അവിടെ മർക്കസിൽ 6-7 മാസം നമ്മൾ ഇഹ്റാമിലെ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായി. അപ്പോഴും ഉസ്താദിൻ്റെ പൂർണ്ണമായ ഒരു മോണിറ്ററിങ്ങിലാണ് മർക്കസിലും ഉണ്ടായത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇഹ്റാമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉസ്താദ് ഡൽഹിയിലെ മൻമോഹൻ സിംഗിൻ്റെ ഫസ്റ്റ് ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന മൈനോറിറ്റി MPമാരെ എല്ലാവരെയും കൂടി കൂട്ടി ഡൽഹിയിലൊരു സംഗമമുണ്ടായിരുന്നു. ആ സംഗമം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉസ്താദ് ഒരു 4-5 നമ്പറുകൾ ഉസ്താദ് തന്നിട്ട് പറഞ്ഞു, ഇവരെ വിളിച്ച് ഫോളോ ചെയ്തിട്ട് ഇവരെ മർക്കസിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിൽ പല ആളുകൾ ഇങ്ങനെ വിളിക്കുമോ, പിന്നെ ഓരോ ആളുകളുടെ സ്വഭാവം ഓരോന്നായിരിക്കുമല്ലോ. അപ്പോൾ പല ആളുകളെ ഇങ്ങനെ നിരന്തരമായിട്ട് വിളിക്കും, പരിചയമൊന്നുമില്ലല്ലോ. ഉസ്താദ് തന്ന നമ്പറാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, മർക്കസിനാണ് വിളിക്കുന്നത്, ഉസ്താദ് തന്ന നമ്പറാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കും. അങ്ങനെ ഒരു ആള് മിനിസ്റ്റർ സുൽത്താൻ അഹമ്മദ്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹം അന്ന് മിനിസ്റ്ററാണ്, ടൂറിസം മിനിസ്റ്ററാണ്. അതോടുകൂടി പിന്നെ അദ്ദേഹത്തിന് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു താല്പര്യമുള്ള ആളും കൂടി, അദ്ദേഹം ബംഗാളിയാണ്, ബംഗാളിൽ നിന്നുള്ള MPയാണ് അദ്ദേഹം, ബംഗാളിലെ ഉള്ളുബേരിയ എന്ന് പറയുന്ന സ്ഥലത്ത്. അദ്ദേഹത്തെ വിളിച്ചു. അങ്ങനെ അദ്ദേഹം ആദ്യം 1-2 തവണ വിളിച്ചപ്പോൾ ഉംറയിലേക്ക് പോവാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം വരാൻ ഡേറ്റ് തന്നു. അദ്ദേഹം
മർക്കസിലേക്ക് വരാൻ തീരുമാനമായി. അദ്ദേഹത്തെ അന്ന് പിന്നെ ഉസ്താദ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നെയും കൂട്ടിയിട്ടാണ് അന്ന് നമ്മുടെ മറ്റേ ഇദ് ഹിൽസ് ആണ് അവിടെ കോഴിക്കോട് നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടേക്ക് എന്തായാലും അതിന് ഓർമ്മയില്ല. അപ്പോൾ അവിടേക്ക് അവിടെ പോയി അദ്ദേഹത്തെ റിസീവ് ചെയ്തു. പിന്നെ അദ്ദേഹമാണ് അന്ന് നമ്മുടെ മർക്കസിൻ്റെ ഹാൻഡിക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തറക്കല്ലിട്ടത്. അദ്ദേഹത്തെ അന്ന് മർക്കസ് ഗാർഡനിലെ ഒരു പിന്നെ ഒരു ഒരു പ്രോഗ്രാം ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു, ഒരു പേപ്പർ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ അവിടെ പങ്കെടുത്തു. മടവൂരിൽ പോയി അങ്ങനെ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ഒരുപാട് മോണിമെൻസുകളും കാര്യങ്ങളും, ടൂറിസം മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു. ഈ സമയത്ത് മർക്കസ് ഹിറാമിലെ പഠനകാലത്താണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ ആകുമ്പോൾ ലാസ്റ്റ് പിന്നെ ഷെയ്ഖുന ഉസ്താദ് അവരുടെ എപിസ്താദിൻ്റെയും കൂടി കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഉസ്താദിനോട് പറഞ്ഞു, ഏതായാലും ഞാൻ പോവാണ്, ഇതുപോലൊരു മർക്കസ് ബംഗാളിലും വേണം, അതിന് നിങ്ങൾ ഇവിടുന്ന് ആളെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഒരു ചിരിച്ചുകൊണ്ട്, ഉസ്താദ് ഓനങ്ങളെ കൊണ്ടുവന്നു, ഓനെ തന്നെ കൊണ്ടുപോയിക്കോളേ എന്ന് പറഞ്ഞു. അതൊരു ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം, ബംഗാളിലേക്ക് പോരാനുള്ളൊരു കാരണമായി അത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇഹ്റാമിലെ കോഴ്സ് കഴിഞ്ഞ് ഉസ്താദ് എല്ലാവരെയും ഷെയ്ഖുന എബിസ്താദിൻ്റെ സുൽത്താനവിയുടെ ക്യാബിനിലേക്ക് എല്ലാവരെയും വിളിച്ചു. ഹക്കീം ഉസ്താദുണ്ട്, ടോറോത്തേക്ക് ഇങ്ങനെ ഓരോ സ്ഥലം നിശ്ചയിച്ചു വന്നു. സുഹൈർ ബംഗാളിലേക്കാണ്. എൻ്റെ കൂടെ അന്ന് ആദം നൂറാനിയെയും ഫൈനൽ ചെയ്ത് വന്നു. അങ്ങനെ ഞാനും ആദം നൂറാനിയും കൂടിയാണ് ബംഗാളിലേക്ക് എത്തുന്നത്. ബംഗാളിലെ 2009 മുതൽ 2024 വരെയുള്ള വിശേഷങ്ങള് ഇൻഷാ അല്ലാ, ഞാൻ നല്ല ഫോമിലാണ് ഞാൻ ഇത് കേട്ടിരിക്കുന്നത്. നമുക്കൊരു മറ്റൊരു വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.